കണ്ടെയ്ൻമെന്റ് സോണിൽ കടകൾ തുറന്ന സമരം, ചർച്ചയ്ക്കൊടുവിൽ അനുനയപ്പെട്ട് വ്യാപാരികൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായി തുടരുന്ന തിരുവമ്പാടി ടൗണിൽ വ്യാപാരികൾ കടകൾ തുറന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പറും പോലീസും സ്ഥലത്തെത്തുകയും സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ 2 മണിക്ക് മുമ്പായി കടകൾ അടച്ചു നൽകാമെന്ന് സംഘടനാ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ ഓഫീസർ സുമിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലിസി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജിജി കെ തോമസ് എന്നിവർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കണ്ടെയ്ൻമെന്റ് സോണിലെ നിയന്ത്രണങ്ങൾ ജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണെന്നും നിയമലംഘനം നടന്ന സാഹചര്യത്തിൽ കടകൾ അടയ്ക്കാത്ത വ്യാപാരികൾക്കെതിരെ കേസെടുത്തതായും തിരുവമ്പാടി പോലീസ് അറിയിച്ചു. ജില്ലാ കളക്ടറുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയ ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നും ഇളവുകൾ ലഭ്യമായില്ലെങ്കിൽ സമരം തുടരുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റ് പ്രസിഡന്റ് ജിജി കെ തോമസ് അറിയിച്ചു. തിരുവമ്പാടി ടൗൺ പ്രധാനമായും 14-ാം വാർഡ്, 9-ാം വാർഡ്, 13-ാം വാർഡ്, 12-ാം വാർഡ് എന്നീ വാർഡുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 14-ാം വാർഡാണ് കണ്ടെയ്ൻമെന്റ് സോണായിട്ടുള്ളത്. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ആദ്യത്തെ നിബന്ധന പറഞ്ഞിട്ടുള്ളത് ആ കണ്ടെയ്ൻമെൻറ്റ് സോണായ വാർഡ് പൂർണ്ണമായും ബാരിക്കേഡ് വെച്ച് കെട്ടി അടച്ചിരിക്കണം. അവിടെ ഒന്ന് ആ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാനോ ഒരാൾ അകത്തേക്ക് വരാനോ പാടില്ല. തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ അടങ്ങിയ പ്രദേശം ഇന്നേ വരെ ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടക്കാതെ ബസ്സുകൾ ഇഷ്ടം പോലെ വന്നു പോകുന്നു, ഓട്ടോറിക്ഷകൾ ഓടുന്നു, ടാക്സികൾ ഓടുന്നു. പക്ഷേ ആ 14-ാം വാർഡിലെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒഴികെ മറ്റു സ്ഥാപനങ്ങൾ, അത് ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ, അവ അടച്ചിടണം എന്ന് പറയുന്ന ഈ അശാസ്ത്രീയമായ ഈ നിയമത്തിന് എതിരെയാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനപ്രകാരം കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കട തുറന്ന് ഞങ്ങൾ പ്രതിഷേധം ആരംഭിച്ചത്. ഇതൊരു സമരമായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമാണ്. തികച്ചും റോഡിൻ്റെ ഒരു വശത്ത് കൊറോണ വരുമെന്നും മറുവശത്ത് വരില്ല എന്നുള്ള ആ ശാസ്ത്രീയത ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തിരുവമ്പാടി 6 മണിക്കല്ല 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങാടിയിൽ ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ കാണാം. ഇവർ ഒരു സാമൂഹിക അകലമോ ഒരു മാസ്കോ ഇല്ലാതെ ഇവരെ ഒരു വാഹനത്തിൽ, ഒരു ലോറിയിൽ മുഴുവൻ 10-15 പേരെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു സെക്ടറൽ മജിസ്ട്രേറ്റിനെയോ ഒരു പോലീസുകാരെയോ ഞങ്ങൾ ആ വഴി കണ്ടിട്ടില്ല. ഒരു 10 മണി കഴിയുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു കഴിയുമ്പോൾ ഈ വ്യാപാര സ്ഥാപനം അടയ്ക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്ന ഈ രീതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നിയമത്തെ ഞങ്ങൾ എന്നും മാനിക്കുന്നുണ്ട്, പക്ഷേ നിയമം നീതിയുക്തമായിരിക്കണം. ഇത് നീതിയുക്തമല്ലാത്ത നിയമമായതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള നിയമം എതിർക്കപ്പെടണം എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇനിയും ഇതേ രീതിയിലുള്ള കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ മാത്രം കടകൾ തുറക്കാൻ പാടില്ല എന്നും ബാക്കിയുള്ള എല്ലാ സംവിധാനവും തുറന്നു കൊടുക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ സമരവുമായിട്ട് വീണ്ടും വ്യാപാരികൾ രംഗത്ത് വരുന്നതാണ്. ന്യൂസ് ഡെസ്ക്, തിരുവമ്പാടി ന്യൂസ്.